ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന പബ്ജി മൊബൈലിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് ഇറങ്ങുന്ന മുൻപ് തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടെ എന്നെ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എന്നെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായി. അപ്പോൾ നമുക്ക് ഒട്ട് സമയം കടന്ന് വീട്ടിലേക്ക് പോകാം. നമ്മളെല്ലാവരും ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുകയാണ് പബ്ജി മൊബൈലിന്റെ റിലീസിന് വേണ്ടി. ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഒരുപാട് ലീക്ക് ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന പേര് റിലീസാകുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു പേരിലല്ല റിലീസാകാൻ പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ സാധിച്ചത് പബ്ജി എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം ഇന്ത്യയിൽ ബാൻഡ് ആണ്. പേരും അതോടൊപ്പം തന്നെ ആ ഒരു പേരും ബാൻഡ് ആണ്. അതുകൊണ്ട് ആ ഒരു പേര് റിലീസാകാൻ സാധിക്കില്ല. വേറൊരു പേരിലാണ് ഇപ്പോൾ പബ്ജി ഇന്ത്യയിൽ റിലീസാകാൻ പോകുന്നത്. അതായത് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്ന പേരിൽ ഇപ്പോൾ റിലീസാകാൻ പോകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പബ്ജി മൊബൈൽ ഇന്ത്യ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഒരു മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തവർക്ക് മാത്രമാണ് ആ വീഡിയോസ് എല്ലാം കാണാൻ സാധിച്ചത്. കാരണം വീഡിയോ റിലീസ് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ വീഡിയോസ് എല്ലാം തന്നെ ഡിസേബിൾ ആയി പോകുകയും ചെയ്തു. എനിക്കൊന്നും ആ വീഡിയോസ് ഒന്നും തന്നെ ഡിലീറ്റ് ആയിരിക്കില്ല, പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും പബ്ജി ഒഫീഷ്യലായിട്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ചെറിയൊരു സ്ക്രീൻ റെക്കോർഡ് ക്ലിപ്പ് ഞാൻ നിങ്ങളിവിടെ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ടൈറ്റൽ എന്ന് പറയുന്നത് ഓൾ ന്യൂ പബ്ജി മൊബൈൽ കമ്മിങ് ടു ഇന്ത്യ #2 എന്നാണ്. ഇവിടെ നമുക്ക് രണ്ട് ഹാഷ്ടാഗ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ജി മൊബൈൽ ഇന്ത്യ, പബ്ജി മൊബൈൽ എന്നും ഇത് 2.5 million സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. #1 വീഡിയോ #3 വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു മൂന്ന് വീഡിയോ റിലീസായ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ യൂട്യൂബിൽ കയറി പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലാണ് കാണാൻ സാധിക്കുന്നത്. ഇതെന്ന് പറയുന്ന പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പേര് ചേഞ്ച് ആയതാണ് ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കും. നേരത്തെ പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് കിടന്ന സമയത്ത് ഇത് ഈ ചാനൽ ഒരുപാട് വീഡിയോസും കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ലിങ്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെല്ലാം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചിലപ്പോൾ ആ വീഡിയോസ് എല്ലാം തന്നെ ചിലപ്പോൾ അത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. പിന്നെ ഈ പുതിയൊരു ചാനലിപ്പം ചാനൽ ആർട്ടും ലോഗോ എല്ലാം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. വീഡിയോ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ആകെ രണ്ട് വീഡിയോസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് വീഡിയോയും പിന്നെ ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ലോഗോ റിവീൽ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് വീഡിയോ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് രണ്ട് പോസ്റ്റ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ഈസ് ഗെറ്റ് റെഡി ടു എക്സൈറ്റ് ഇൻ ആക്ഷൻ ആൻഡ് വേൾഡ് ക്ലാസ് മൾട്ടിപ്ലെയർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഓൺ മൊബൈൽ ഫീൽഡ് കമ്മിങ് സൂൺ ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ, ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ക്രാഫ്റ്റ് ആൻഡ് യോജിച്ചുള്ള ചെറിയ പോസ്റ്റർ പോയ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ പോസ്റ്റർ മാത്രമാണ് കാണാൻ സാധിക്കുക. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ 3M സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ പബ്ജിയിൽ ഒഫീഷ്യലായിട്ട് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ചെറിയൊരു പോസ്റ്റ് മാത്രമാണ് കാണാൻ സാധിക്കുക. താങ്ക് യു 3 million സബ്സ്ക്രൈബേഴ്സ് എന്ന് ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് മാത്രമാണ് കാണാൻ സാധിക്കുക. പിന്നെ വീഡിയോ സെക്ഷനിൽ വരുന്ന സമയത്ത് രണ്ട് വീഡിയോസ് മാത്രമാണ് ഉള്ളത്. എന്തായാലും അധികം താമസിക്കാതെ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസും ഒരുപാട് കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ലിങ്കുകളും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ടുള്ള പബ്ജിയുടെ ഡിസ്കോർഡ് സെർവറിലും പേര് ചേഞ്ച് ആയിട്ടുണ്ട്, ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് തന്നെയാണ്. പിന്നെ ഫേസ്ബുക്ക് പേജിലേക്ക് വരുന്ന സമയത്ത് പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പേരും ലോഗോയും ബാക്ക്ഗ്രൗണ്ട് ഇമേജും എല്ലാം തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്, ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് തന്നെയാണ്. പിന്നെ നേരത്തെ ഗൂഗിളിൽ കയറുന്ന സമയത്ത് പബ്ജി മൊബൈൽ ഇന്ത്യ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേജ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് പബ്ജി മൊബൈൽ ഇന്ത്യ കമ്മിങ് സൂണൊക്കെ ആയിരുന്നു നമുക്ക് നേരത്തെ കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ആ ഒരു പേജ് നമുക്ക് ആ ഒരു ഗൂഗിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ അവിടെ പുതിയൊരു പേജ് അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ചിലപ്പോൾ ഗൂഗിളിൽ കയറുന്ന സമയത്ത് ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേജ് കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പേജിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആ പേജിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ആ ഒരു പേജിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇത് പബ്ജി ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ കമ്മിങ് സൂൺ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കും. കമ്മിങ് സൂൺ ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ ക്രാഫ്റ്റേണുമായി യോജിച്ചാണ് ഗെയിം ഇവിടെ ലോഞ്ച് ആവുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ താഴോട്ട് പോയി ടേംസ് ഓഫ് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വായിക്കുവാനായിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം നല്ലത് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു ടേംസ് ഓഫ് സർവീസസ് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കട്ടെ. 10, 11 ടോട്ടൽ 20 points ആണ് ഉള്ളത്. ആ 20 points കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഇത് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായം വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബാറ്റിൽഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും ഹേറ്റേഴ്സൊക്കെ വിചാരിച്ചിരുന്ന പബ്ജി മൊബൈലിൻ്റെ ഒരു തിരിച്ചുവരെ ഉണ്ടാവത്തില്ല എന്നൊക്കെ ആയിരുന്നു. എന്തായാലും അധികം പബ്ജിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് പബ്ജിയുടെ ഈ ഒരു രണ്ടാം വരവെന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ
ആൾക്കാർ കാത്തിരിക്കുക. നേരത്തെ ഒരു ഇന്ന് വരെ നാളെ വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസ് ആൻഡ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നൊരു 10 മണിക്ക് റിലീസാവും, വൈകിട്ട് 2 മണിക്ക് റിലീസാവും ഒക്കെ പറഞ്ഞ ഒരുപാട് ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ഒരുപാട് വൈകിയാണെങ്കിലും പബ്ജിയുടെ രണ്ടാം റിലീസ് ഇപ്പോൾ റിലീസ് ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു വലിയൊരു സംശയമാണ് അക്കൗണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് നമ്മുടെ ഗ്ലോബൽ അക്കൗണ്ടിൽ നിന്നും ബാറ്റിംഗ് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗെയിമിൽ കളിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. ഇപ്പോൾ വരുന്ന ന്യൂസ് അടിസ്ഥാനത്തിൽ പറയുകയാണ് നമുക്ക് കളിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്, സാധിക്കത്തില്ല, പുതിയൊരു അക്കൗണ്ട് എടുത്ത് വേണം ബാറ്റിംഗ് മൊബൈൽ ഇന്ത്യ കളിക്കാമെന്നും പറയുന്നുണ്ട്. എന്തായാലും അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അധികം താമസിക്കാതെ അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിനെക്കുറിച്ച് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ട് തന്നെ ചെയ്തേ. അപ്പോൾ ഇത്രയൊക്കെയാണ് പബ്ജിയുടെ ലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പേര് മാറി ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ പേരിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു അനൗൺസ്മെൻറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയ വഴി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ യൂട്യൂബ് ചാനലാണ്, മാക്സ് സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, വീഡിയോസ് എല്ലാം കയറി കാണുവാനൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ല് ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ശക്തി. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നല്ലൊരു കമൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു ഗെയിം പ്ലേ വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു ടെക്നോളജി വീഡിയോയിൽ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.